കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്നത് കർണാടക ഹൈക്കോടതി മെയ് 19-ലേക്ക് മാറ്റി. സുഖമില്ലാതെ കഴിയുന്ന അച്ഛനെ ശുശ്രൂഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബിനീഷ് ഹർജി സമർപ്പിച്ചത്. രണ്ട് തവണ ബംഗളൂരു പ്രത്യേക കോടതി ബിനീഷിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് മുഹമ്മദ് നവാസിന്റെ ബെഞ്ചാണ് ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. 7 മാസം ജയിൽ കഴിഞ്ഞത് ജാമ്യാപേക്ഷ വേഗത്തിൽ പരിഗണിക്കുന്നതിന് കാരണമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ബിനീഷിന്റെ അക്കൗണ്ടിൽ കള്ളപ്പണം ഇല്ലെന്നും പച്ചക്കറി മത്സ്യ മൊത്തക്കച്ചവടത്തിൽ നിന്ന് ലഭിച്ച പണമാണ് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുവെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ഒക്ടോബർ 29-നാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED ബിനീഷിനെ അറസ്റ്റ് ചെയ്തത്. അർബുദബാധിതനായ കോടിയേരി ബാലകൃഷ്ണനെ ശുശ്രൂഷിക്കാൻ നാട്ടിൽ പോകാൻ ജാമ്യം അനുവദിക്കണം എന്നായിരുന്നു ബിനീഷിന്റെ വാദം. എന്നാൽ ഇത് ED അഭിഭാഷകനും സോളിസിറ്റർ ജനറലുമായ SP രാജു എതിർത്തിരുന്നു. തെളിവ് നശിപ്പിക്കുന്നതിനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും സാധ്യതയുണ്ടെന്ന് കാട്ടിയാണ് എതിർത്തത്. സംസ്ഥാനത്ത് 4 ദിവസം ട്രഷറി ഇടപാടുകൾ ഭാഗികമായി മുടങ്ങും. ഇന്ന് വൈകിട്ട് മുതൽ സേവനങ്ങൾ ലഭ്യമാകില്ല. പുതിയ സെർവറിലേക്ക് സേവനങ്ങൾ മാറ്റുന്നതിലാണിത്. ട്രഷറി സോഫ്റ്റ്വെയർ തകരാർ മൂലം ഇടപാടുകളെല്ലാം താളം തെറ്റുന്നത് പതിവാണ്. എല്ലാ മാസവും ആദ്യ ആഴ്ചയാണ് സ്ഥിരമായി സാങ്കേതിക പ്രശ്നമുണ്ടാകുന്നത്. ഏപ്രിൽ 1 മുതൽ പുതുക്കിയ ശമ്പളവും പെൻഷനും സർക്കാർ സോഫ്റ്റ്വെയർ പ്രശ്നം വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയത്. പെൻഷൻ വാങ്ങാനെത്തിയവർ മണിക്കൂറുകളോളം കാത്തിരുന്നു. ട്രഷറികളുടെ പ്രവർത്തനം ദിവസങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു. സെർവർ കപ്പാസിറ്റി കൂട്ടിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സെർവർ വാങ്ങിയത്.